വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി 25 സെന്റ് സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായി കൂടരഞ്ഞ് കൂമ്പാറ സ്വദേശി ചെറുകാട്ടിൽ ജിമ്മി ജോർജ്. നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ സമീപത്താണ് 25 ലക്ഷത്തോളം വില വരുന്ന 25 സെന്റ് സ്ഥലം വിട്ടു നൽകാൻ ജിമ്മി ജോർജ് തയ്യാറാകുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്കായി നാടൊന്നാകെ കൈകോർക്കുമ്പോൾ കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നും കേൾക്കുന്നതും സഹജീവി സ്നേഹത്തിന്റെ കഥ തന്നെയാണ്. കോഴിക്കോട് ജില്ലാ കോടതിയിൽ 28 വർഷമായി വക്കീലായി സേവനം അനുഷ്ഠിക്കുന്ന ജിമ്മി ജോർജാണ് 25 സെന്റ് സ്ഥലം ദുരന്തബാധിതർക്കായി വിട്ടു നൽകാൻ തയ്യാറായത്. ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റി ജില്ലാ സ്റ്റാൻഡിംഗ് കൗൺസിലായി സേവനം ചെയ്യുകയാണ് ജിമ്മി ജോർജ്. കൂമ്പാറയിലെ പൊതുപ്രവർത്തകനായ പിതാവ് സി കെ വർക്കിയിൽ നിന്നും തനിക്ക് പാരമ്പര്യമായി കിട്ടിയ കൂമ്പാറ ഉദയഗിരിയിലെ 2.45 ഏക്കർ സ്ഥലത്ത് നിന്നും 25 സെന്റ് സ്ഥലമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ജിമ്മി ജോർജ് പറഞ്ഞു. കോഴിക്കോട് ബിഷപ്പ് ബഹുമാന്യനായ വർഗീസ് ചക്കാലക്കാൽ പിതാവിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി കോഴിക്കോട് രൂപതയുടെ സ്ഥലം നൽകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു രൂപതയുടെ പൊതുവിലുള്ള സ്വത്ത് വിട്ടുകൊടുക്കണമെങ്കിൽ വളരെയധികം തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഒത്തിരി പേർ കൂടിയാലോചിച്ചിട്ട് തീരുമാനം എടുക്കും. ഒരു വ്യക്തിയായ എനിക്ക് എന്തുകൊണ്ട് സ്ഥലം സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാവുന്ന എന്തുകൊണ്ട് ഞാൻ സ്ഥലം വിട്ടുകൊടുത്താനില്ല എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. അങ്ങനെയാണ് പാരമ്പര്യമായി എൻ്റെ പിതാവിൽ നിന്നും എനിക്ക് കിട്ടിയ 2 ഏക്കർ 45 സെന്റ് സ്ഥലത്തിൽ 25 സെന്റ് സ്ഥലം വീട് വിൽച്ച് നൽകുന്നതിന് വേണ്ടി കത്തോലിക്ക സഭയെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചതും അത് എൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റ് മുഖേന അറിയിച്ചിട്ടുള്ളത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകുമെന്ന് കോഴിക്കോട് രൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കേലിൻ്റെ പ്രഖ്യാപനമാണ് തനിക്ക് സ്ഥലം നൽകാൻ പ്രചോദനമായതെന്നും തൻ്റെ വീതത്തിൽ നിന്നും 25 സെന്റ് സ്ഥലം താൻ കത്തോലിക്ക സഭയെ ഏൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ജിമ്മി ജോർജ് പറഞ്ഞു. നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഓരം ചേർന്നാണ് 25 സെന്റ് സ്ഥലം നൽകുന്നത്. ഈ ഹൈവേയോട് ഫേസ് ചേർന്ന് മുഖം ചേർന്ന് വരത്തക്ക രീതിയിൽ 5 വീടുകൾ പണിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കത്തോലിക്ക സഭയുടെ സർവീസ് സംഘടന അത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവരായിരിക്കും തീരുമാനിക്കുന്നതും നടത്തിപ്പ് വരുത്തുന്നതും. ജിമ്മിയുടെ ഭാര്യ കെ ജെ ഷിജി കാർഷിക നഴ്സറി നടത്തി വരികയാണ്. 3 പെൺമക്കളാണ് ജിമ്മിക്കുള്ളത്. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട സഹജീവികളെ കൈപ്പിടിച്ചു കയറ്റാൻ ജിമ്മിയെപ്പോലുള്ള മനുഷ്യസ്നേഹികൾ ഇനിയും ഉണ്ടാവുമെന്ന് നമുക്ക് ആശിക്കാം. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.